നമസ്കാരം വിബിസി വാർത്തകൾ ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് ഐക്യദാർഢ്യ സദസ്സും ജപമാല പ്രാർത്ഥനയും പൊതുസമ്മേളനവും നടത്തി സമ്മേളനം ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു അന്തർദേശീയ സഹകരണ ദിനാചരണവും സാംസ്കാരിക സംഗമവും തൊടുപുഴയിൽ കവി കെ ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ കണ്ണമ്പടിയിൽ ആദിവാസി യുവാവായ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതികളായ രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് വാര്യർ നിർവഹിച്ചു സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്ന് എൻജിഒ യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പ്രസവകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൽഇഡി ഗ്യാലറി എഎം റോഡ് കുറുപ്പമ്പടി നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങളായ ഭവനങ്ങളും ഓഫീസ് അകത്തളങ്ങളും മനോഹാരിത തുളുമ്പുന്ന വർണ്ണശോഭയിലാഴ്ത്താൻ എല്ലാവിധ BIS അംഗീകൃത ലൈറ്റുകൾ ഹോൾസെയിൽ വിലയിൽ എൽഇഡി ഗ്യാലറി കുറുപ്പമ്പടി ആൻഡ് തൃക്കളത്തു വാർത്തകൾ വിശദമായി ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് ഐക്യദാർഢ്യ സദസ്സും ജപമാല പ്രാർത്ഥനയും പൊതുസമ്മേളനവും നടത്തി ചേലച്ചൂട് ബസ് സ്റ്റാൻഡ് മൈതാനിൽ നടന്ന യോഗത്തിൽ ഐക്യദാർഢ്യ സദസ് മോൺസിനോർ ജോസ് പ്ലാച്ചിക്കലും പൊതുസമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലും ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ മണിപ്പൂർ കലാപത്തിനെതിരെ ഐക്യദാർഢ്യ സദസ്സും ജപമാല പ്രാർത്ഥനാ യജ്ഞവും പൊതുസമ്മേളനവും നടത്തി ചേലച്ചൂട് ബസ് സ്റ്റാൻഡ് മൈതാനിൽ നടന്ന യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷനായി ഐക്യദാർഢ്യ സദസ് മോൺസിനോർ ജോസ് പ്ലാച്ചിക്കലും തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലും ഉദ്ഘാടനം ചെയ്തു തകർക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ ക്രൈസ്തവരുടേതാണ് പലായനം ചെയ്യുവാനായിട്ട് നിർബന്ധിതരാകുന്നവർ ക്രൈസ്തവരാണ് അനേകം പള്ളികൾ നശിപ്പിക്കപ്പെട്ടു ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് മാറുവാനായിട്ട് അനേകം പേർക്ക് ഭീഷണിയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ കുക്കികളുണ്ട് മൈതൈ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരുമുണ്ട് കേന്ദ്ര സർക്കാരിന് 5 ലക്ഷം പേർ ഒപ്പിട്ട് നൽകുന്ന ഭീമഹർജി തയ്യാറാക്കുന്ന ഒപ്പുശേഖരണം ഇടുക്കി രൂപതാ മെത്രാൻ ഉദ്ഘാടനം ചെയ്തു ഫാദർ റോയി കണ്ണഞ്ചിറ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംബി ഫാദർ ജോസ് ചിറ്റടിയിൽ ഫാദർ ജിൻസ് കാരിക്കാട്ട് ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം സെസിൻ ജോസ് രാജീവ് കൊച്ചുപറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജപമാല പ്രാർത്ഥനയിലും ഐക്യദാർഢ്യ സദസ്സിലും പൊതുസമ്മേളനത്തിലും ഇടുക്കി രൂപതയിലെ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കഞ്ഞിക്കുഴി മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എള്ളുംപുറം സെന്റ് മത്യാസ് CSI ചർച്ച് സൺഡേ സ്കൂൾ പ്രാർത്ഥനാ റാലി നടത്തി കത്തിച്ച മെഴുകുതിരിയേന്തി ചുവന്ന കുരിശടയാളം പ്രാർത്ഥനാ സൗകര്യവുമായി കയ്യിൽ ഏന്തിയാണ് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ റാലിയിൽ അണിനിരന്നത് ഇടവകവികാരി റവറൻ രാജേഷ് പത്രോസ് ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്തു സൺഡേ സ്കൂൾ സൂപ്രണ്ട് സാം ഐസക് സെക്രട്ടറി ജയ ജോൺസൺ മനോജ് ടി ബെഞ്ചമിൻ സൺഡേ സ്കൂൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി സഭാജനങ്ങളും റാലിയിൽ അണിചേർന്നു മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം സേവ് മണിപ്പൂർ സേവ് മണിപ്പൂർ സേവ് മണിപ്പൂർ സേവ് മണിപ്പൂർ വി പ്രേ സേവ് മണിപ്പൂർ ഐക്യദാർഢ്യം ഐക്യദാർഢ്യം മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം എതിരായി ശബ്ദമുയർത്തുവാനും പ്രത്യേകം വളരെ വേഗത്തിൽ ഇത്തരമൊരു റാലി നടത്തുവാനായിട്ട് ക്രമീകരണം ചെയ്തതായ സൺഡേ സ്കൂൾ അധ്യാപകരോട് അതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നേതൃത്വം കൊടുക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും ഇടവയുടെ പേരിൽ നന്ദി സ്നേഹത്തെയും അറിയിക്കുന്നു മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും തുടർന്നും നമ്മുടെ ചിന്തകളിൽ
മണിപ്പൂരിനെ ഓർത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ചില കൂടുതൽ കാര്യങ്ങൾ എന്ന് ദേവാലയത്തിൽ പറയുന്നതാണ് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഞങ്ങളെ സുരക്ഷിതമായി ഈ ഭൂമിയിൽ വസിപ്പാൻ കർത്താവ് സഹായിക്കുന്നു എന്നാൽ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളും കുഞ്ഞുങ്ങളൊക്കെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അഭ്യർത്ഥിക്കാനുള്ള സംവിധാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു മൈത്തി കൊക്കി തുടങ്ങിയതായ സമൂഹങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ മക്കളെ അവിടെ അനുഗ്രഹിക്കണം അവരുടെ കൃപയുള്ള അവരെ അവിടെ കുടിയിരിപ്പാൻ കർത്താവ് സഹായിക്കണം അന്തർദേശീയ സഹകരണ ദിനാചരണവും സാംസ്കാരിക സംഗമവും നടത്തി തൊടുപുഴയിലുള്ള ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘാളിൽ നടന്ന സമ്മേളനം കവി കെ ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം കെ ദീപക് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അന്തർദേശീയ സഹകരണ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ ദിനാഘോഷവും സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ കെ ആർ രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇനിയുള്ള കാലം നമ്മൾ പാടിയില്ലേ നാളിനെ നട്ടെല്ലു പൊട്ടി നമ്മളും ചാവാണ്ടിരിക്കാനെങ്കിലും പാടരുതയേ പാടിയിട്ട് ചാവാനെങ്കിലും പാടരുതയേ ഇനിയുള്ള കാലം നമ്മൾ പാടിയില്ലേ നാളിന്റെ നട്ടു പൊട്ടി നമ്മളും ചാവും ചാവാതിരിക്കായെങ്കിലും വാടരുതയേ ചാവാനെങ്കിലും PSES അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ദീപക് യോഗത്തിൽ അധ്യക്ഷനായി സഹകരണ പ്രസ്ഥാനവും സാംസ്കാരിക രംഗവും തമ്മിൽ വൈകാരികമായ ഒരു ബന്ധമാണുള്ളതെന്ന് കെ ആർ രാമചന്ദ്രൻ പറഞ്ഞു കലാകാരന്മാരെ ആദരിക്കുന്നതിന് സഹകരണ പ്രസ്ഥാനം എന്നും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള മഹത്തരമായ ഒത്തുചേരൽ പുതുതലമുറയ്ക്ക് പ്രചോദനമാകുമെന്ന് കവി കെ ആർ രാമചന്ദ്രൻ പറഞ്ഞു ഇന്ന് നമ്മുടെ വാക്കുകളുടെ അർത്ഥം നമ്മുടെ ആത്മകഥയുടെ അർത്ഥം നഷ്ടമാകുന്നു എന്ന് പറയുമ്പോ പെട്ടെന്ന് നിങ്ങളെ ഉദാഹരണം നമുക്ക് ചിരപരിതമായ കുറെ വാക്കുകൾ പക്ഷെ അർത്ഥം നഷ്ടമാകും ബൈബിളിൽ ഏറെ പ്രധാനപ്പെട്ട നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന ആർക്കും എന്താകുന്നു അല്ലേ എല്ലാവർക്കും അതിന്റെ അർത്ഥനാശം വന്നിട്ടുണ്ടോ ഖുറാനിൽ 41-ാം അധ്യായത്തിൽ ഞാൻ എന്റെ പല ചേർന്നു ഒരു വാചകം രണ്ടു വാക്ക് നന്മയും തിന്മയും തുല്യമായിരിക്കുകയില്ല തിന്മയെ ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് പ്രതിരോധിക്കുക മനസ്സിലാവാതെ എന്തെങ്കിലും പദമുണ്ടോ നന്മയും തിന്മയും തുല്യമായിരിക്കുകയില്ല തിന്മയെ ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് തൊടുപുഴ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി കെ സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി പ്രസിഡന്റ് കെ സി സുരേന്ദ്രൻ സാഹിത്യകാരൻ അജയ് വേണു പെരിങ്ങാശ്ശേരി കവി ഗ്രന്ഥശാല പ്രവർത്തകനുമായ അനുകുമാർ തൊടുപുഴ എഴുത്തുകാരി ബിന്ദു പത്മകുമാർ കെ ജയചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ മിനി സി ആർ സ്വാഗതവും ജോർജ് തോമസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഉപ്പുതറ കണ്ണമ്പടിയിൽ ആദിവാസി യുവാവായ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതികളായ രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ ഒന്നാം പ്രതി അനിൽകുമാർ ഉപ്പുതറ പോലീസിൽ കീഴടങ്ങി രണ്ടാം പ്രതി ലെനിനെ അന്വേഷണ സംഘം തിരുവനന്തപുരത്തു നിന്നും പിടികൂടുകയായിരുന്നു പ്രതികളുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് അറസ്റ്റ് പീരുമേട് DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നലെ തിരുവനന്തപുരത്തു നിന്നാണ് രണ്ടാം പ്രതി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ VC ലെനിനെ പിടികൂടിയത് ഇതിന് പിന്നാലെ ഒന്നാം പ്രതി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാർ ഇന്ന് ഉപ്പുതറ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ബാക്കി പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പീരുമേട് DYSP ജെ കുര്യാക്കോസ് പറഞ്ഞു കീഴ്ഗാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ ഒരു സരുൺ സജ്ജി എന്ന യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഒന്നും രണ്ടും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവരുടെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഇന്ന് ഒന്നാം പ്രതി അനിൽകുമാറിനെയും രണ്ടാം പ്രതിയായ ലെനിൻ എന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തുടർന്ന് തെളിവ് അന്വേഷണം നടത്തി
കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ബാക്കി പ്രതികളിൽ കുറച്ചുപേരെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാനായിട്ട് ബഹുമാനോട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം അവർ ഹാജരാകും. മറ്റു രണ്ട് മൂന്ന് പ്രതികളെ അത് അന്വേഷിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും. വൈകിയെങ്കിലും നീതി ലഭ്യമായെന്നും സന്തോഷമുണ്ടെന്നും കള്ളക്കേസിനിരയായ സരുൺ സജി പറഞ്ഞു. സന്തോഷമുണ്ട്. നീതി ഇപ്പോഴും വിശ്വാസം പോയിട്ടില്ല, നഷ്ടമില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കുന്നതാണ് എനിക്ക് എൻ്റെ വിശ്വാസം. അവരുടെ അരികളും അവരെ രണ്ടുപേരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നത്, ഒരാളുകളുണ്ട് അവരെ അറസ്റ്റ് ചെയ്യും. പിന്നെ രണ്ടുപേരുണ്ട്, ഈ ഇപ്പോൾ ഉണ്ടല്ലോ, രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇനി എൻ്റെ കാര്യം. ഇത് അടിച്ചെന്ന് പറയുമ്പോൾ ഈ നെലും ബീച്ച് നെലെന്ന് പറഞ്ഞ ബീച്ച് ബീഫും ഈ വാഹന ഫോറസ്റ്റും അനുകുമാറും പിന്നെ ഡ്രൈവറായ ജിമ്മിയും രണ്ട് മൂന്ന് പേരാണ് മെയിനായിട്ടും എന്നെ ഉപദ്രവിച്ചത്. പിന്നെ അല്ലാതെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പേര് ഉണ്ട്. അത് മൂന്ന് പേരും ഇത് ഇവർ മൂന്ന് പേരുമാണ് പ്രധാനമായിട്ടും എന്നെ അറസ്റ്റ് ചെയ്യണമെന്നൊരു പ്രധാന ആവശ്യം. ഡിഎഫ്ഐ അറസ്റ്റ് ചെയ്തിട്ടില്ല, അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു ഒരു നടപടി ഉണ്ടാകുന്നില്ല. എന്താണെന്ന് അറിയില്ല, അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നീതി ഇപ്പോഴാണ് എൻ്റെ ഒരു നീതി കുട്ടി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തല്ലോ, ഇനിയിപ്പോൾ ഒരാളും അല്ലേ. നീതി ഇപ്പോഴാണ് എൻ്റെ ഒരു വിശ്വാസം. 2020 സെപ്റ്റംബർ 20 ഇടുക്കി കണ്ണമ്പടി ആദിവാസിക്കുടിയിലെ സരുൺ സജിയെ കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം കള്ളക്കേസിൽ കുടുക്കി അഴിക്കുള്ളിലാക്കിയത്. റിമാൻഡിൽ കഴിഞ്ഞതിനു ശേഷം പുറത്തിറങ്ങി സരുൺ ഇവർക്കെതിരെ നിയമപോരാട്ടം നടത്തി. വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തി. തുടർന്ന് SC ST കമ്മീഷന്റെ ഇടപെടലിലാണ് പോലീസ് കേസെടുത്തത്. ആകെ 12 പ്രതികളുള്ള കേസിൽ ജാമ്യം തള്ളിയവർ ഒഴികെയുള്ളവർ 15 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനും കോടതി നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ ഉപ്പുതറ. ഉടുമ്പന്നൂർ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ മെറിൻ്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും 30 ഇതര ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും നടത്തി. യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയനായ എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് വാര്യരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുതൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പന്നൂർ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ മെറിറ്റിൻ്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും 30 ഇതര ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും നടത്തി. യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയനായ എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് വാര്യരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എല്ലാ കുട്ടികളും എല്ലാ തരത്തിലുള്ള കലാവിരുന്നുകളിലും പങ്കെടുക്കണം. കാരണം ഏതുകൊണ്ടാണ് രക്ഷപ്പെടണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പഠിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ പാട്ട് പാടിയിട്ടായിരിക്കും, ചിലപ്പോൾ ഗിത്താർ വായിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ എഴുതിയിട്ടായിരിക്കും. കാരണം ഇന്ന് ലോകം വളരെ വലുതാണ്. നമുക്ക് ഏത് പഠിച്ചിട്ട് മാത്രം നമ്മൾ വലുതാവണം അല്ലെങ്കിൽ നല്ലൊരു ഉന്നതിയിലെത്തണമെന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാൻ 12 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മളാൽ കഴിയുന്ന എല്ലാ തരത്തിലുള്ള കലാ സാഹിത്യ സൃഷ്ടികളിലും പങ്കെടുക്കുകയും പങ്കെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. തോറ്റോ ജയിച്ചോ മത്സരിച്ചോ കിട്ടിയോ എന്നുള്ളതല്ല, നമ്മളത് പങ്കെടുക്കുക, അതിലെല്ലാത്തിലും ഊഷ്മളമായി പങ്കെടുക്കുക, പറ്റുന്നത്ര പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുക. ഇതാണ് എനിക്ക് ആ ഒരു വിദ്യാരംഗം കലാസാഹിത്യവേദിയെ പറ്റി പറയാനുള്ളത്. ഇതര ക്ലബ്ബുകൾ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനൊരു സ്കൂളിൽ പോയപ്പോൾ അവിടെ ഈ ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ലഹരി വസ്തുക്കൾക്കെതിരെ ഉള്ള അല്ലെങ്കിൽ ലഹരി വസ്തുക്കളെ പറ്റി കുട്ടികളെ ബോധവാന്മാരാക്കുന്ന തരത്തിലുള്ള ക്ലബ്ബുകൾ, അങ്ങനെ ഇല്ലെങ്കിൽ ദയവായി അതിവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹം. കാരണം ഇന്നത്തെ തലമുറയിൽ ഏറ്റവും അധികം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശസ്തമായ സാധനമാണ് ലഹരി. ദയവീത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശരീരവും മനസ്സും പോവാതിരിക്കട്ടെ. എല്ലാ കുട്ടികളിലും വ്യത്യസ്തങ്ങളായ ഓരോ കഴിവുകൾ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാ കുട്ടികളും എല്ലാ കലാസാഹിത്യ സൃഷ്ടികളിലും പങ്കെടുക്കണമെന്നും ഇതിലൂടെ ഏത് രംഗത്താണ് തന്റെ കഴിവെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നും അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ഡോക്ടേഴ്സ് ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി ഹെഡ്മാസ്റ്റർ സോണി മാത്യു വേദിയിൽ വെച്ച് ഡോക്ടറെ പൊന്നാടി അണിയിച്ചാദരിച്ചു. തുടർന്ന് SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ 11 കുട്ടികളെയും 9 A+ കിട്ടിയ 3 കുട്ടികളെയും മൊമെന്റോ നൽകി ആദരിച്ചു. ഗൗരി ലക്ഷ്മി ഡി. Alfie
അൽഫിയ മജീദ്. നെക്സ്റ്റ് വി വിൽ ഹാവ് മി എ എസ്. രണ്ടായിരത്തി 2022-23 അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പരിശ്രമിച്ചാൽ നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടാവണം. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യണം. അതോടൊപ്പം NMMS നേടിയ നസ്രീൻ വഹാബ്, തായ്ക്കൊണ്ടയിൽ സംസ്ഥാന മെഡൽ നേടിയ അഫ്നൻ ബഷീർ എന്നിവരെയും ആദരിച്ചു. മാനേജർ ഫാദർ ജോസ് പുതൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ ഹെഡ്മാസ്റ്റർ ജോഷി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ സോണി മാത്യു, ഫാദർ ജോർജ് എടത്തല, PTA പ്രസിഡന്റ് ജ്യോതിഷ് പൈകട, MBTA പ്രസിഡന്റ് സജ്മീർ റഷീദ്, നയന കെ ജോസ്, സിസ്റ്റർ അൻസീന തുടങ്ങിയവർ പ്രസംഗിച്ചു. PTA സെക്രട്ടറി ജിമ്മി ജോസ്, മനോജ് ബേബി, സ്റ്റാഫ് സെക്രട്ടറി രമ്യ ജോസ്, ഡോൺ വി തോമസ്, ഗ്ലോറിയ തോമസ്, ജിൻഷ പീറ്റർ, ജീന കുര്യൻ, ഷൈജി ജോസ്, സൗമ്യ ജോസ്, ജോഷി മാത്യു, ജോജു ജോസ്, സൂര്യ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഷഡ്ജമാധാര സ്വരവരമായൻ ഉൾത്തടമാകേ. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോകണ്ട, ചങ്ങാതിവാവേ നിന്നോടുകൂടെ കണ്ണായി ഞാനില്ലേ. ബ്യൂറോ കരിമണ്ണൂർ. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്ന് NGO യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ജനറൽ ബോഡി യോഗം യൂണിയൻ ജില്ലാ സെക്രട്ടറി KK പ്രസുഭകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് CM ശരത് അധ്യക്ഷത വഹിച്ചു. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്ന് NGO യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ജനറൽ ബോഡി യോഗം യൂണിയൻ ജില്ലാ സെക്രട്ടറി KK പ്രസുഭകുമാർ ഉദ്ഘാടനം ചെയ്തു. ദിശ രൂപം കൊള്ളുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ സംഭവങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ഏരിയ സമ്മേളനത്തിലൊക്കെ നമ്മൾ വളരെ വീർപ്പുമുട്ടി ഈ നമ്മുടെ യൂണിറ്റിലെ സ്ഥലങ്ങളെല്ലാം നിർബന്ധിച്ച് നമ്മളെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഉദ്ഘാടന പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ വളരെ വീർപ്പുമുട്ടി അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ഉദ്ഘാടന പ്രസംഗത്തിന് വരുന്ന സഹാഭവന്ദ അമേരിക്കയിൽ നിന്ന് ആരംഭിക്കും അല്ലേ. അമേരിക്കയിലെ കാര്യം, യൂറോപ്പിലെ കാര്യം, ഏഷ്യയിലെ മൊത്തം കാര്യങ്ങൾ, ആഫ്രിക്കയിലെ കാര്യം എല്ലാം പറഞ്ഞ് അവസാനം കേരളത്തിൽ വന്ന് അവസാനിപ്പിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പരിപാടിയുടെ പേര് നമ്മുടെ സംഘടനാ റിപ്പോർട്ടിന്റെ അവതരണം എന്നാണ്. അപ്പൊ അങ്ങനെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് തീർച്ചയായും നമ്മുടെ സംഘടന എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം, അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ആവശ്യകത എന്താണ് എന്ന്, അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുന്നതിന് കൂടി വേണ്ടിയാണ് സംഘടനാ റിപ്പോർട്ട് എന്നാണ് ആ രേഖയുടെ അവതരണത്തിൽ പറയുന്നത്. ഏരിയ പ്രസിഡന്റ് CM ശരത് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PM മുഹമ്മദ് ജലീൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ PR സാബു, അനഖ VL ദോസ്, റോയി ജോസഫ്, AS മഹേഷ്, NH പ്രദേശ് കുമാർ, സിനിമോൾ എന്നിവർ പങ്കെടുത്തു.
ചർച്ചകൾക്ക് ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞു. ബിനു കൃഷ്ണൻകുട്ടിയെ ഏരിയ വൈസ് പ്രസിഡന്റായും പി എ ഷാജിമോൻ, ഗോപാലകൃഷ്ണൻ എന്നിവരെ ഏരിയ കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റ് സി എസ് മഹേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി എസ് എം നസീർ, പി എം റഫീഖ്, പി എൻ ബിജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബിസിനസ് വാർത്തകൾ. ഓട്ടോമൊബൈൽ രംഗത്ത് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മികച്ച സേവനം നൽകി വരുന്ന ഓട്ടോസോൺ ഓട്ടോമൊബൈൽസിന്റെ പുതിയ സംരംഭം ന്യൂ ഓട്ടോസോൺ ഓട്ടോമൊബൈൽസ് വെങ്ങല്ലൂർ ഫയർ സ്റ്റേഷൻ എതിർവശം വാഴയിൽ സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. പി ജെ ജോസഫ് എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലമായി വെങ്ങല്ലൂർ പള്ളിക്കുറ്റിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഓട്ടോസോൺ ഓട്ടോമൊബൈൽസിന്റെ പുതിയ സംരംഭം ന്യൂ ഓട്ടോസോൺ ഓട്ടോമൊബൈൽസ് വെങ്ങല്ലൂർ ഫയർ സ്റ്റേഷൻ എതിർവശം വാഴയിൽ സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓട്ടോമൊബൈൽ രംഗത്ത് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയും പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെയും മികവാർന്ന സേവനത്തിൽ എല്ലാ വാഹനങ്ങളുടെയും ന്യൂ ജനറേഷൻ സെൻസർ വാഹനങ്ങളുടെയും ഓട്ടോമൊബൈൽ സർവീസുകൾ പൂർണ്ണ ഉത്തരവാദിത്തോടെ നൽകി വരുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പി ജെ ജോസഫ് എം എൽ എ നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർമാരായ കെ ദീപക്, നിധി മനോജ്, രാജി അജേഷ്, ജിഷ ബിനു, വർക്ക്ഷോപ്പ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് നിസാർ കെ എ, സെക്രട്ടറി ബിനീഷ് കെ ജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇതുപോലൊരു സംരംഭത്തോടെ വരുമ്പോൾ അത് വലിയൊരു വിജയമായി തീരട്ടെ. അത് ഈ നാട്ടിലും അതുപോലെ ഈ പ്രദേശത്തും ഒക്കെ വളരെ നല്ല ഒരു ഉയർച്ചയും വളർച്ചയും ഒക്കെ ഉണ്ടാവാനും അതുപോലെ ഈ സംസ്ഥാനത്തിന് നല്ല വളർച്ച ഉണ്ടാവാനും ഒക്കെ അതിന് കാരണമാകട്ടെ. അത് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സംരംഭം തുടങ്ങിയിരിക്കുന്ന ഈ വലിയ സംഭവത്തിലുള്ള ചെറുപ്പക്കാരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ വിജയവും എല്ലാ ആശംസകളും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1 മാസത്തേക്ക് എല്ലാവിധ സർവീസുകൾക്കും 10% മുതൽ 90% വരെ ലേബർ ഡിസ്കൗണ്ട് ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ബിസിനസ് ഡെസ്ക്, ബിബിസി ന്യൂസ്. സി കെ സിൽവർ പാർക്കിന്റെ നവീകരിച്ച ഷോറൂം തൊടുപുഴ മാർക്കറ്റ് റോഡിൽ കെ പി ചാക്കോ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. സിൽവർ, ആന്റിക് സിൽവർ, റോസ് സിൽവർ, 925 സ്റ്റെർലിംഗ് സിൽവർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി സിൽവർ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ നിർവഹിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലമായി തൊടുപുഴ മാർക്കറ്റ് റോഡിൽ കെ പി വർക്കി ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സി കെ സിൽവർ പാർക്കിന്റെ നവീകരിച്ച ഷോറൂം പഴയ ഷോറൂമിന് സമീപം തൊടുപുഴ മാർക്കറ്റ് റോഡിൽ കെ പി ചാക്കോ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. സിൽവർ, ആന്റിക് സിൽവർ, റോസ് സിൽവർ, 925 സ്റ്റെർലിംഗ് സിൽവർ ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി സിൽവർ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തൊടുപുഴയിലെ സിൽവർ ആഭരണ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ സി കെ സിൽവർ പാർക്കിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ നിർവഹിച്ചു.
അതി മനോഹരമായ വിപുലീകരിച്ച ഫോമിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനത്തിന് തുടരുന്ന മത്സ്യ അസോസിയേഷൻ എല്ലാ പിന്തുണയും നൽകുന്നു. ഇനിയും ഇത് കൂടുതൽ പുരോഗതിയിലേക്ക് പോകട്ടെ. സിൽവർ, ആന്റിക് സിൽവർ, റോസ് സിൽവർ, 925 സ്റ്റെർലിംഗ് സിൽവർ, ഗോൾഡ് പ്ലേറ്റഡ് സിൽവർ മാലകൾ, വളകൾ, ബ്രേസ്ലെറ്റ്, നെക്ലേസ്, മോതിരങ്ങൾ, അരഞ്ഞാണം എന്നിങ്ങനെ വിദേശ നിർമ്മിതവും പരമ്പരാഗതവുമായ ഫാഷനുകൾ സമന്വയിക്കുന്ന സി കെ സിൽവർ പാർക്കിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ബിസിനസ് ഡെസ്ക്, വിബിസി ന്യൂസ്. കേരള കൗമുദി, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്, എക്സൈസ് വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെ പുതിയ അവബോധമേകുന്നതായി. സ്കൂൾ ഓഡിറ്റോറിയം നടന്ന സെമിനാർ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് ഉദ്ഘാടനം ചെയ്തു. തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം ജി മഹിമ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള കൗമുദി, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്, എക്സൈസ് വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെ പുതിയ അവബോധമേകുന്നതായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ കേന്ദ്രീകരിക്കപ്പെടുന്ന മുതലാളിമാരെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ശക്തികൾ എടുത്തതിന്റെ ഭാഗമായി എന്തിൽ നിന്നും ലാഭം കൊയ്യാൻ, എവിടെയും ചൂഷണം ചെയ്യാൻ, ആരെയും ചൂഷണം ചെയ്യാൻ നമ്മൾ കൊള്ളുന്ന ഒരു മനോഗതിയിലേക്ക് നമ്മുടെ നാട് മാറിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ ലഹരി മേഖലയിലും ചില മാഫിയകൾ കുത്തകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതായത് എന്തു കാരണം കൊണ്ടും തന്റെ സമ്പത്ത് അല്ലെങ്കിൽ തന്റെ വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നു ചില ആളുകളൊക്കെ ഈ മേഖലയിൽ പിടികളക്കിയതിന്റെ ഫലമായി. തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം ജി മഹിമ അധ്യക്ഷത വഹിച്ചു. കേരള കൗമുദി കോട്ടയം യൂണിറ്റ് ചീഫ് ആർ ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡിജോ ദാസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രവീന്ദ്രൻ, മെമ്പർ ജിൽസി സാജൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഇ നിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അധ്യാപിക ജെനി വി രാഘവൻ സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി അപർണ അജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ ഈസ്റ്റ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഡിസ്ട്രിക്ട് ഗവർണർ എലക്ട് ഡോക്ടർ ബീന രവികുമാർ നിർവഹിച്ചു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ ഈസ്റ്റ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് നടന്നത്. സ്ഥാനാരോഹണ ചടങ്ങിന് മൾട്ടിപ്പിൾ ഗാർഡ്, മൾട്ടിപ്പിൾ ഏരിയ ലീഡർ അഡ്വക്കേറ്റ് എ വി വാമനകുമാർ നേതൃത്വം നൽകി. വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും 9 പുതിയ അംഗങ്ങൾക്ക് ക്ലബ് അംഗത്വവും നൽകുന്ന ചടങ്ങും ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ എലക്ട് ഡോക്ടർ ബീന രവികുമാർ നിർവഹിച്ചു. ഒട്ടേറെ സേവന പദ്ധതികളുമായി 48 പരം പ്രോജക്റ്റുകൾ ഈ വർഷം നടത്തിയതിനും ഏറ്റവും മികച്ച പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവയുൾപ്പെടെ ധാരാളം അവാർഡുകൾ നേടിയതിനും ക്ലബ് ഭാരവാഹികളെ ചടങ്ങിൽ അനുമോദിച്ചു. റീജിയണൽ ചെയർമാൻ നോബി സുദർശൻ, സോൺ ചെയർപേഴ്സൺ ഷാജു പൈനാടത്ത്, പ്രോഗ്രാം കോർഡിനേറ്റർ ടെൻസിംഗ് പോൾ, ലേഡീസ് ഫോറം പ്രസിഡന്റ് സോണിയ ജോഷി എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി ജോഷി കുര്യാച്ചൻ, ടോയ്സൺ പി കെ, ബിനോയ് സെബാസ്റ്റ്യൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മണിപ്പൂരിലേത് ബി ജെ പി സ്പോൺസേഡ് കലാപമെന്ന് യൂത്ത് ഫ്രണ്ട് എം ഇടുക്കി ജില്ലാ കമ്മിറ്റി. മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ സമാധാന ആഹ്വാന റാലി നടന്നു. മണിപ്പൂരിൽ നടക്കുന്നത് ബി ജെ പി സ്പോൺസേഡ് കലാപമാണെന്ന് കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഷിജോ തടത്തിൽ.
യൂത്ത് ഫ്രണ്ടം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ നടന്ന സമാധാന ആഹ്വാന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷിജു. നമുക്കറിയാം, കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ആഹ്വാന പ്രകാരം 14 ജില്ലകളിലും ഒരു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ന് കേരള യൂത്ത് ഫ്രണ്ടം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഈ ജില്ലാ ആസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കേറെ വേദനയുണ്ട്. കാരണം ഒരു സമൂഹം, ഒരു പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൽ ഒരു സമൂഹം മുഴുവൻ അവിടെ ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് ഭരണാധികാരികൾ കണ്ണടച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ടെങ്കിൽ അത് ഈ രാജ്യത്ത് ഏറ്റവും വലിയ അപകടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പറയും അത് മണിപ്പൂരിലല്ലേ എന്ന് പറയും. നാളെ അത് കേരളത്തിലേക്ക് വരാം, തമിഴ്നാട്ടിലേക്ക് വരാം, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരാം. അപ്പോഴും നമ്മൾ അവിടെയല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. ക്രൈസ്തവ സമൂഹത്തെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന രീതിയാണ് മണിപ്പൂരിൽ കാണുന്നതെന്നും സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് നോക്കുകുത്തിയെ നിൽക്കുന്നത് ഇന്ത്യയുടെ മതേതര നിലപാടുകൾക്കേറ്റ പ്രഹരമാണെന്നും ഷിജു ആരോപിച്ചു. യൂത്ത് ഫ്രണ്ടം ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിപ്പാറയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ ജില്ലാ നേതാക്കളായ വിബിൻ സി അഗസ്റ്റിൻ, റൈഗൻ മാത്യു, ആൻഡോ ഓലിക്കരോട്ട്, ഡിജോ വട്ടോത്ത്, ജോമി കുന്നപ്പള്ളിൽ, ആൽബിൻ വറപോള, ജോമെറ്റ് ഇളത്തുരുത്തിയിൽ ബ്രീസ് ജോയി മുല്ലൂർ, റോയ്സൺ കുഴിഞ്ഞാലിൽ അനീഷ് മങ്ങാരത്ത്, അനിൽ ആന്റണി കോലത്ത്, നൌഷാദ് മുക്കിൽ, റിനു മാത്യു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിക്ക് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പച്ചക്കറി വിത്ത് വിതരണം, പച്ചക്കറി തൈനടിയിൽ എന്നിവയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു നിർവഹിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള എം ജെ ഐസക് എന്നയാളുടെ സ്ഥലത്താണ് കൃഷിക്ക് തുടക്കമിട്ടത്. ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ പിണ്ടിമന പഞ്ചായത്ത് തല പച്ചക്കറി വിത്ത് വിതരണം, പച്ചക്കറി തൈ നടീൽ എന്നിവയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു നിർവഹിച്ചു. അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങളുടെ ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ പച്ചക്കറി കൃഷി ഇവിടെ നടത്തപ്പെടുന്നത്. നല്ല രീതിയിൽ ഓണസദ്യ ഉണ്ണുക എന്ന ലക്ഷ്യത്തോടുകൂടി ജൈവവളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികൾ സ്വന്തം നമുക്ക് ഉൽപ്പാദിപ്പിച്ച് ഓണത്തിന് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഇതിനുവേണ്ടി സംയുക്തമായി ഈ കൃഷി നടത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള കർഷക സുഹൃത്തുക്കളെയും പഞ്ചായത്ത് ഭരണസമിതി, അതുപോലെ പഞ്ചായത്തിൻ്റെ സ്റ്റാഫ്, കർഷക കൂട്ടായ്മ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ എല്ലാം പ്രത്യേകം അതുപോലെ തന്നെ ഇവിടെ ഇതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. നമ്മുടെ പാറകുട്ടിക്കേച്ചി, മറ്റേ ജമുനി ടീച്ചർ, കർഷക കരുത ക്ലസ്റ്ററിന്റെ കർഷക സുഹൃത്തുക്കളെല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ജനപ്രതിനിധികളായ സിബി പോൾ, ലതാ ഷാജി, ലാലി ജോയ്, മേരി പീറ്റർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനോജ്, കൃഷി ഓഫീസർ ഷൈല സി എം, സി ഡി എസ് ചെയർപേഴ്സൺ ഉഷാ ശശി, ക്ലസ്റ്റർ ഭാരവാഹികളായ രാധാമോഹനൻ, സാറാക്കുട്ടി, അമ്മിണി പരമേശ്വരൻ, പാറക്കുട്ടി, കുമാരി രാജപ്പൻ, ജോർജ് വടയത്ത് എന്നിവർ പ്രസംഗിച്ചു. പിണ്ടിമന പഞ്ചായത്ത് ഓഫീസിനോട് സമീപമുള്ള എം ജെ ഐസക് എന്നയാളുടെ സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, പഞ്ചായത്തിലെ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, കൃഷിവകുപ്പ് ജീവനക്കാർ, ക്ലസ്റ്റർ അംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ എല്ലാവരുടെയും കൂട്ടായ്മയോടെയുള്ള കൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് ഐക്യദാർഢ്യ സദസ്സും ജപമാല പ്രാർത്ഥനയും പൊതുസമ്മേളനവും നടത്തി. സമ്മേളനം ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ സഹകരണ ദിനാചരണവും സാംസ്കാരിക സംഗമവും തൊടുപുഴയിൽ കവി കെ ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ കണ്ണമ്പടിയിൽ ആദിവാസി യുവാവായ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതികളായ 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് വാര്യർ നിർവഹിച്ചു. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്ന് എൻ ജി ഒ യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസവകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.